കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സഭയിലെ യുവാക്കളായ മക്കൾ സഭയുടെ വിശുദ്ധിക്ക് വേണ്ടിയും ദൈവജനത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ആത്മാർത്ഥതയോടെ ഒരുമിട്ടിറങ്ങുന്നു എന്ന് കാണുമ്പോൾ അതിൽ അഭിമാനിക്കുകയും ആത്മാഭിമാനത്തോടെ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുക എന്നത് ബലഹീനനായ എൻ്റെ കർത്തവ്യമായി ഞാൻ കാണുന്നു. ഓർത്തഡോക്സ് മെസ്സഞ്ചർ എന്ന നെറ്റ്വർക്ക് ലോകത്തിൽ ജീവിക്കുന്ന സഭാമക്കൾക്കും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളായ ഏവർക്കും ആധ്യാത്മികത, പൗരസ്ത്യ ആധ്യാത്മികതയുടെ നിറവും ഉന്മേഷവും പ്രകാശവും പകർന്നു നൽകും എന്ന് ബലഹീനനായ ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ മക്കൾക്ക് ബലഹീനനായ ഞാൻ നേരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള പരിശുദ്ധ നോമ്പ് ആരംഭിക്കുകയാണ്. 25 ദിവസം നോമ്പ് അനുഷ്ഠിച്ച് നമ്മുടെ കർത്താവിൻ്റെ തിരുജനനത്തെ നമ്മിൽ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുന്ന അവസരങ്ങൾ, പ്രവാചക നോമ്പ് എന്ന് നാം ഇതിനെ വിളിക്കുന്നു. കാരണം കർത്താവിൻ്റെ വരവിന് വേണ്ടി അവന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരും വിശുദ്ധജനവും ഭൂവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നാമും കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നാം ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇത് പിതാവാൻ ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയും കൃതജ്ഞതയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന നോമ്പാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ സർവലോകത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ലോകത്തിലേക്ക് അയച്ച ദൈവം തമ്പുരാനോട് നന്ദി പറയുവാൻ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ദാനധർമ്മങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ശുദ്ധീകരണത്തിൻ്റെ നാളുകളായിട്ട് വേണം നാം ഈ നോമ്പ് കാലത്തെ കാണുവാൻ. വിശുദ്ധീകരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വിശുദ്ധിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ നോമ്പ് കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും നമ്മെയും നാം ആയിരിക്കുന്ന സമൂഹത്തെയും വിശുദ്ധീകരിക്കുക എന്ന ദൈവതത്വമായ നമ്മുടെ ഉത്തരവാദിത്വത്തെയാണ് ഈ പരിശുദ്ധ നോമ്പിലൂടെ നാം പ്രകടമാക്കുന്നത്. നോമ്പ് അനുഷ്ഠിച്ച് ഉപവസിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി തീരുന്നു. രക്ഷയുടെ അനുഭവം നമുക്കും നാം ആയിരിക്കുന്ന സമൂഹത്തിന് ലഭിക്കുന്നു. പരിശുദ്ധ നോമ്പിനെക്കുറിച്ച് ബലഹീനനായ നാം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമ്പ് ഏതെങ്കിലും കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഒന്നല്ല. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളും ഒരുപോലെ പരിശുദ്ധ സഭയുടെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിർവഹിച്ച് നൽകപ്പെട്ടിരിക്കുന്ന നോമ്പിനെ അനുഷ്ഠിക്കുവാനായി പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഫാസ്റ്റിംഗ് ഈസ് ദ ഫീസ്റ്റിംഗ് ഓഫ് ദ സോൾ എന്നാണ് പിതാക്കന്മാരുടെ പ്രധാനപ്പെട്ട കൽപ്പനയും നിർവചനവും. ഉപവാസവും നോമ്പും ആത്മാവിൻ്റെ ഉത്സവമാണ്. നാം ഒക്കെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം ഉത്സവം ആചരിക്കാൻ ഒക്കുകയില്ല എന്ന് അത് ശാരീരികമായും ആധ്യാത്മികമായുമുള്ള എല്ലാ ചിന്തകരും ഒരുപോലെ പറയുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ചില അനുഭവങ്ങൾ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ഉണ്ടെങ്കിലേ വ്യക്തിജീവിതവും കുടുംബജീവിതവും ശരിയായി മാറുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജീവശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും ആധ്യാത്മികതയിലും ഒരുപോലെ ഊന്നൽ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹത്തോട്, യുഹാനന്മാർ, ദിയസ്കോറോസ്, മിത്രപോലിത്ത, മദ്രാസ് പദരാസനം.